ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റായിട്ടുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് വലിയ പീസുമല്ല, ഒരുപാട് ചെറിയ പീസും അല്ല കേട്ടോ, ആ ഒരു സൈസിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ചില്ലി സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ചിട്ട് നമ്മളത് കൂട്ടുക. ഒരേ അളവാണ് മൈദയും കോൺഫ്ലോറും നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുക്കുക. നമുക്ക് കോട്ടിങ്ങിന് ആവശ്യമായിട്ട് അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. അത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും അതേപോലെ ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെയാണ് ഈ മുട്ട ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് കോട്ടായിട്ട് വരണം. ഒരുപാട് അങ്ങോട്ട് മസാല കോട്ടാവണം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ആവശ്യത്തിന്. അതായത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരുപാട് കട്ടിയിലുണ്ടാവരുത്, പക്ഷെ നമുക്ക് വറുത്തെടുക്കുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു പാകത്തിന് നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കേട്ടോ, ചിക്കനിൽ ഒരുപാട് അങ്ങോട്ട് ഇല്ല, എന്നാൽ ആവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് എണ്ണ വേണമെന്നില്ല, അങ്ങനെ വേണം, അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാകുമ്പോൾ ഒരുപാട് എണ്ണ നമുക്ക് വേസ്റ്റ് ആവും, ഇതാകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പ്രശ്നം വരില്ല കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ബാക്കിയുള്ള എണ്ണ നമുക്ക് ബാക്കിയുള്ള സോസിനും കാര്യങ്ങൾക്കൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കളറ് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു റെഡ് കളറിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് മസാല ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് റെഡ് കളറ് ചേർക്കുക. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു കളറിൽ തന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ കളറൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ചിക്കൻ ഇതിൽ തന്നെ കറക്റ്റായിട്ട് വെന്ത് വരണം. നമ്മൾ പിന്നെ ഗ്രേവിയിലിട്ട് കഴിഞ്ഞാൽ വേവിക്കാനുള്ള നമ്മൾ ആ ഒരു ഇത് കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ നല്ലോണം വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ കോൺഫ്ലോറൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ആ ഒരു ഇതും കൂടി അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ എടുക്കരുത്, ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും അതേപോലെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. ഞാൻ 1 പച്ചമുളകാണ് അരിഞ്ഞിരിക്കുന്നത്. അതൊക്കെ പൊടി പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ലോണം പൊടി പൊടിയായി അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് വഴട്ടെ. ഇതൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ ഇത് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത്, അതായത് കളറൊന്നും മാറരുത്, അതിന് മുമ്പായിട്ട് ഞാൻ സവോള എടുത്തിട്ടുണ്ട്. 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവോളയാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം മതിയാവും. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ക്യൂബായിട്ട് നമ്മൾ മുറിച്ചെടുക്കുക. ഈ ഒരു സൈസിന് തന്നെ മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതും ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതും ഉള്ളിയും നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കരുത്. അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റ. ഞാൻ 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ക്യൂബായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അതും ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും, പക്ഷേ ഒന്നാവും വേണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം കേട്ടോ. ആ ഒരു പാകത്തിനാണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡാർക്ക് സോയ സോസാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി എടുക്കാം കേട്ടോ.
അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡ് ചില്ലി സോസാണ് ഉപയോഗിക്കുന്നത്. അതും നമ്മൾ പച്ചമുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കെച്ചപ്പ് ഉപയോഗിക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നല്ലോണം വഴട്ട, ഇതൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യരുത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്തിരി കുറയ്ക്കേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ അല്ലാതെ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊക്കെ ഇത് വേഗം ചെയ്യുക. അതേപോലെ തന്നെ ഈ സോസ് ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് വഴളുമ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കുക, എന്നിട്ട് ടേസ്റ്റ് നോക്കുക. ഉപ്പ് അതേമാതിരി നമ്മൾ സോസിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ സൂക്ഷിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം നമ്മൾക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ആ വഴറ്റി ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചിക്കനിൽ ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും നല്ലോണം നോക്കണം കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഒരിത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വേണ്ട, അതിനേക്കാളും കുറച്ച് കുറവായിട്ട്. ആ ഒരു സോയ സോസിൻ്റെയൊക്കെ ഒരു ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത്തിരി ഗ്രേവി ആയിട്ട് ചെയ്യണോണ്ടാണ് നമ്മൾ ഈ എന്താ പറയുക കോൺഫ്ലവർ ചേർക്കണത്. അതല്ല നമുക്ക് സോസ് ഇല്ലാതെ, അതായത് കട്ട് ചെയ്യാൻ നല്ലോണം കോട്ട് ചെയ്തിട്ട്, സോസ് കോട്ട് ചെയ്തിട്ടുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോസ് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളിത്തിരി വെള്ളത്തോടുകൂടി ചെയ്യണ കാരണം ഇങ്ങനെ വെള്ളം ഒഴിച്ചിരിക്കണം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എരിവും പുളിയും എല്ലാം നോക്കുക, ബാലൻസ് കറക്റ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു ക്രിസ്പി ചിക്കൻ ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അതേപോലെ നമുക്ക് ഇതിൽ വെള്ളത്തോടെ എല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ചിക്കൻ അതുപോലെ തന്നെ നല്ല ആ സോസ് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. അതായത് ഇത് ഇത്തിരി ഫ്ലെയിം, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക. കാരണം പെട്ടെന്ന് തന്നെ ആ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം പെട്ടെന്ന് കുറഞ്ഞു പോവും. വെള്ളം അതുപോലെ തന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ കോൺഫ്ലവർ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുറുകി കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഇനി ഞാൻ ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുരുമുളക് പൊടിയും വിനീഗറൊക്കെയാണ് ശരിക്കും ഈ ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും എന്തായാലും ഇടാതിരിക്കരുത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി ചിക്കൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.